അങ്ങനെ നമ്മുടെ ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. Time for mimicry competition. Let's welcome Jeez, Paul and Abhishek. Jeez, Paul. ആരൊക്കെ ഇന്ന് ലിസ്റ്റിൽ? ഞാൻ ഇന്ന് അർജുൻ ദാസ്, പിന്നെ ആന്റണി വർഗീസ് പെപ്പെ. ഓ വണ്ടർഫുൾ. അഭിഷേക് ആദ്യമായിട്ടല്ലേ? അതെ അതെ. അഭിഷേക് എന്താ ചെയ്യണേ? ഞാൻ വിനയ് ഫോട്ടോ ബോസ്. ഓക്കെ, എന്ന ജീവിതത്തിൽ എന്താ ചെയ്യണേ? ജീവിതത്തിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുക. ഓക്കെ, വിനയ് ഫോട്ടോ ബോച്ച് ബോച്ച് ആ ബോബി ചെമ്മണ്ണൂർ. ഓക്കെ, വണ്ടർഫുൾ. ഐശ്വര്യമായിട്ട് ജീസ് പോളിന്റെ ഒരു സ്പിന്ന് നടക്കട്ടെ. കറക്കിടാ, അമ്മ ഒന്ന് പിടിച്ചാലേ. ശരി, ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ലിസ്റ്റിൽ ഇല്ലാത്ത വേറൊരാളായിരുന്നു ജോജി. ജോജി ജോ ജോ ആയിപ്പോട്ടോ, നോക്കിയേ, അതെന്റെ മറിയ ആയിപ്പോട്ടെ. എന്റെ അവളുടെ ഇടയിൽ ഒരു മരമുണ്ട്, അതിന്റെ കൊമ്പിൽ അവളുടെ അപ്പൻ ആലപ്പാട്ട് വർഗീസ് തൂങ്ങിയ ആടുണ്ട്. ആ കാഴ്ച മറികാണ്ട് അവള് വരില്ല. ഒരു പോയിന്റ്, ഒരു ഫ്രീ സ്പിൻ അടിച്ചോ. പത്ത്, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. പെപ്പെ ലിസ്റ്റിലുള്ളല്ലേ, അടുത്ത പോയിന്റ്. കല്യാണമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നു. നമുക്ക് രണ്ടെണ്ണൊക്കെ അടിച്ച് നല്ല നൈസ് മൂടായിട്ട് അങ്ങോട്ട് പോയാ പോരെ. എന്റെ മെക്കിട്ട് കയറാൻ വന്നാ ഞാൻ നോക്കിക്കൂല, ഞാൻ നല്ല വിളി വിളിക്കും. അതിനാണല്ലോ ദൈവം നമുക്ക് രണ്ട് കൈ രണ്ട് കാലൊക്കെ തന്നേക്കുന്നേ. ഇനി വേണേ ഒരു രണ്ട് പോയിന്റ് അടിച്ചേക്ക. ജീവിതത്തില് ഒരുപാട് വഴികളില് ബോബി സഞ്ചരിച്ചു. ആദ്യം കുറച്ചേളം സിഗരറ്റ് കൊളിച്ചു, അതിലൊന്നും രസം കണ്ടില്ല. പിന്നെ അമ്മച്ചി പറഞ്ഞു, മോനെ ബോബി ഒരു കല്യാണമൊക്കെ കഴിക്കുക, കുറച്ചൊക്കെ രസങ്ങളൊക്കെ വരും. അങ്ങനെ ഒരു കല്യാണം കഴിച്ചു, കുറച്ചൊക്കെ രസങ്ങളൊക്കെ വന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, conquer the world with love. I love you everybody. കലക്കി ഒരു പോയിന്റ് ഇട്ടിരിക്കുന്നു കേട്ടോ. സെയിം ഇതായതുകൊണ്ട് വേറെ എക്സ്ട്രാ സ്പിൻ ഇല്ല. ലാസ്റ്റ് സ്പിൻ അടിച്ചോ. ഇത് കഴിഞ്ഞ് ജീസ് പോളിന്റെ മക്ക ട്യൂഷൻ ഉണ്ട്. എങ്ങനെയാണ് ഡയമണ്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത് അല്ലേ? ഒരു പോയിന്റ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് ലിസ്റ്റിൽ ഇല്ലാത്ത വേറെ ഉള്ളവർക്കും. ആ അടുത്തൊരു പോയിന്റ് ഫ്രീ സ്പിൻ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 19. സുകുമാരൻ. അയ്യോ പാവം, കോട്ടയ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴുവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. മൂന്ന്, മൂന്ന് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ബിറ്റ്. ഫോർ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. കാപ്പിപ്പൊടി അച്ഛൻ. അതായത് എന്തോ പറയണ്ടേ, എന്തിനെ എങ്ങനെ പറയണ്ടേ. അപ്പോ പ്രചോദട്ടാ, ഒന്ന് വേദിയിലോട്ട് വരൂ. അപ്പോ ഇപ്പോൾ ഇപ്പതാ രണ്ടെണ്ണം ഓൾറെഡി എടുത്ത് പോയിന്റ് നേടി, ഇപ്പൊ മൂന്ന് പോയിന്റ് ആയി അല്ലേ. ഇനി ലിസ്റ്റിലുള്ളിലോട്ട് കിടക്കാം. ലിസ്റ്റിൽ ആദ്യം അർജുൻ ദാസ്. അർജുൻ ദാസ് എന്തോ പേപ്പറിൽ അഞ്ച് പോലീസുകാരൻ പേരൊക്കെ ഇവിടെ തല കൊണ്ടുവന്നു. ലൈഫ് ടൈം സെറ്റിൽമെന്റ് മൊത്തം പോലീസും അവനക്ക് സാവ് പത്രക്കപ്പുറം നമ്മളെ തൊഴിൽ കൈവെക്കണമെങ്കിലും ഒവ്വൊരു പോലീസുകാരങ്ങളെയും നടക്കണം. പ്രവഞ്ചാതിരാടേ. അന്തര ഷാനവാസ നമുക്ക് മാത്രം ബില്ല്. ഞങ്ങള് ആളുകള് സുനാമി വന്ന് പട്ടിണി നടന്ന് ചാവ കടക്കുമ്പോ നിന്റെ 100 ദിവസം ഞങ്ങൾ നടത്തൂല. നിന്നൊന്നും ഔദാര്യം എനിക്ക് വേണ്ട. ഇവിടെ ഒരു ആറ് വെച്ചാലും നിന്റെ 100 ദിവസം നടത്തൂല.
ഇതിനെ രണ്ടുപേർക്കും ആദ്യം കൈകൂടി കൊടുക്കുന്ന രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡിനാണ് കൈകൂടി. അതായത് ഫ്രഷായിട്ട് വന്ന തകർക്ക യാതൊരു ടെൻഷനില്ലാതെ വളരെ നിഷ്പ്രയാസം എടുത്ത്. കാര്യം എനിക്ക് ഞാൻ ഏറ്റവും അധികം അഭിഷേകിനെ കൈകൂടി തരുന്നത് ഈ ബോച്ചെ പലരോട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോച്ചെ ലൈവായിട്ട് ചെയ്തു അടിപൊളിയായിരുന്നു. യാതൊരു ടെൻഷൻ ഇല്ലാതെ ചെയ്യുന്നു. ഫ്രഷ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ടെൻഷൻ ഇല്ല. നമ്മൾ ഒരു ആർട്ടിസ്റ്റ് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ടെൻഷൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്, നമുക്ക് കിട്ടുന്ന പ്ലസ് ആണ്. ആ പ്ലസ് ശരിക്കും അഭിഷേകിന് ഫേസിലുണ്ട്, അഭിഷേകിന്റെ നിപ്പിലുണ്ട്, അഭിഷേക് പറയുന്ന സ്റ്റാറിലുണ്ട്. അത് ഏറ്റവും വലിയ ക്വാളിറ്റി ആണ് കേട്ടോ. പിന്നെ ജീസ് പോളെ ഞാൻ ഇപ്പോഴും പറയാം, 24 കണക്റ്റ് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് മകേഷ് കുഞ്ഞുമോന്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും അധികം, കാര്യം അവിടെ കൂടിയിരിക്കുന്ന വടകരയിലെ എല്ലാ ആൾക്കാരെയും ഏറ്റവും അധികം സന്തോഷിപ്പിച്ചൊരു പ്രോഗ്രാമായിരുന്നു. മറ്റൊരു മകേഷ് കുഞ്ഞുമോനാണ് പറയാതിരിക്കാൻ വയ്യ. കാര്യം നിസ്സാരമായിട്ടാണ്. ഇപ്പൊ ഈ നമുക്ക് ലിസ്റ്റില്ലാത്ത സ്റ്റാറുകൾ വരുന്നുണ്ട്, ആ സ്റ്റാറുകൾ നിഷ്പ്രയാസം ചെയ്യുന്നു, കിട്ടില്ല മാർട്ടിസ്റ്റാണ്. വാശിയേറിയ മത്സരമായിരുന്നു. തുല്യമായിട്ട് ഭാഗ്യമുള്ളവരാണ്, തുല്യമായിട്ട് ടാലന്റ് ഉള്ളവരുമാണ്. അപ്പോ മുന്നേറുക, ധൈര്യമായിട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ വിജട, ഒരു ശരിക്കും പറഞ്ഞ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരാള് ഡയമണ്ടിന് വേണ്ടി വാദിക്കുന്നു, ഒരാള് സ്റ്റാർ ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്നു. രണ്ടുപേരും നന്നായിരുന്നു. ഇയാള് എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റില്ലാത്തത് വളരെ മനോഹരമായിട്ട് ചെയ്തല്ലേ, രണ്ടു സ്റ്റാറുകള്. അതുപോലെ തന്നെ ലിസ്റ്റിലുള്ള സ്റ്റാറുകളും നന്നാക്കി. എനിക്ക് തോന്നുന്നത് ആദ്യം പറഞ്ഞത് പെപ്പെ, പെപ്പയുടെ അങ്ങനെ ആരും അനുകരിക്കാറില്ല, വളരെ റയറായിട്ടാണ് അനുകരിക്കാറുള്ളത്. അത് വളരെ മനോഹരമായിരുന്നു. പുള്ളി അടുത്ത് അഭിഷേകിന്റെ അടുത്തൊക്കെ വരുമ്പോ രണ്ട് സ്റ്റാർ നന്നായിരുന്നു. ബോച്ച എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. മറ്റേ വിനയ് ഫോർട്ട് വന്ന് എല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷെ വെറൈറ്റി ഉണ്ടായിരുന്നു. വിനയ് ഫോർട്ട് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇഷ്ടപ്പെട്ടത് ബോച്ച. ബോച്ചയുടെ എല്ലാ മാനരസങ്ങളും ഉണ്ടായിരുന്നു ആ സൗണ്ടില്. കറക്റ്റ് വോയിസ് ആയിരുന്നു രണ്ടുപേർക്കും. വളരെ സന്തോഷമായി, അടിപൊളിയായിരുന്നു രണ്ടുപേരും. രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് നിൽക്കുകയായിരുന്നു. മോനൊരല്പം ഭാഗ്യം കൂടി എന്നുള്ളത് കൊണ്ടാണ് മോൻ ഒരു പോയിന്റെങ്കിൽ രണ്ടു പോയിന്റെങ്കിൽ കൂടുതൽ ഇട്ടത്. പക്ഷെ രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലയിൽ ഗംഭീര ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. ഇയാൾ എനിക്ക് തോന്നുന്നു ആ കാപ്പിപ്പൊടി അച്ഛന്റെ ഏതെങ്കിലും ഡയലോഗും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ട്രോള് കിട്ടില്ലായിരുന്നു. സൗണ്ട് ഏകദേശം കറക്റ്റ് ആയിരുന്നു തന്റെ. വളരെ സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ചെറിയ പിള്ളേരാണ്, ഈ പ്രായത്തിൽ തന്നെ ഇത്ര മനോഹരമായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീരമായിട്ട് മൂന്ന് പോയിന്റ്, ഒരു പോയിന്റ് അല്ലേ, മൂന്ന് പോയിന്റ് ഉള്ള ആള് ഐശ്വര്യമായിട്ട് കറക്കി. എത്രയാണ് കാശ് കിട്ടാന്ന് നോക്കാം. ഇരുപത്തിയൊന്ന്. പ്രജോട്ടാ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കട്ടെ. 12 അല്ലേ. 21 വേണോ 12 വേണോ? തിരിച്ചിട്ടതാണ്. ഏത് വേണോ? 12 12 പോവാണ്. പ്രജോട്ട് കൂടെ പോവാണ്. പ്രജോട്ടൻ 12 തന്നെ അല്ലേ കുറച്ച്? മോനാണ് എത്ര പേര് പറയുന്നത്? 12. ഷാജു ചേട്ടാ ഏതെടുക്കും? ഞാൻ തീർച്ചയായിട്ടും ഇത്ര സുന്ദരനായിട്ട് നിൽക്കുന്ന പ്രജോദ് സെലക്ട് ചെയ്ത 12 കൂടെ അവന്റെ കല്യാണത്തിന് പോലും ഇത്രയും സുന്ദരനായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. ആയിക്കോട്ടാ, ഗംഭീരമായിട്ട് ഞാനും 12 രൂപയാണ്. അല്ല, ഒരാള് വേണ്ടേ പാവം പുള്ളിക്ക്? പ്രജോദന ഇഷ്ടമല്ലാണ്ടല്ല പുള്ളിയിട്ട നമ്പർ മതി. 21 അപ്പൊ നമ്മൾ ഏതിലാ പോന്നെ? 12 പോണേ. പുള്ളി 12 പോണേ. പുള്ളി ഡയൽ ചെയ്ത നമ്പർ നിങ്ങളാ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ Let's open number 12. രണ്ടുപേരുണ്ടല്ലോ, അവർക്ക് അറിയണമല്ലോ അല്ലേ. 10 Let's open number 21. 5000 രൂപ. അടുത്ത തീരുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ രണ്ടുപേരെയും കൈപിടിച്ച് മുന്നോട്ട്. കല്യാണം പൊളിക്ക്. രണ്ടാമത്തെ എൺപത്തഞ്ച് വയസ്സ് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ മേക്കപ്പ് കുറയ്ക്കണം, ആ പേര് ഒന്ന് മാറ്റേണ്ടി വരും. അയ്യോ, ഞാനല്ല കുരുവിള, ആള് പുറകില് വരുന്നതേ ഉള്ളൂ. അപ്പച്ചാ ഒന്ന് വേഗം നടന്നു വാ. എന്റെ പൊന്നു കൊച്ച, നീ വരുന്ന പോലെ എനിക്ക് വരാൻ പറ്റുമോ? ഞാൻ എത്ര നേരം കൊണ്ട് നടക്കുവാന്നറിയാമോ? അതിന് ആര് നടക്കുന്നത്? നിന്നടുത്ത് തന്നെ സ്റ്റെപ്പ് ഇട് വലിയോ. എന്റെ കാര്യത്തിൽ എന്റെ കാലയിലാണിയാന്ന്. കാലയിലല്ലിയോ ആണി? അല്ല, ആണി അടിച്ച് അവിടെ തറച്ചേക്കൊന്നും അല്ലല്ലോ. ഡോക്ടറെ ഒന്നും തോന്നരുത് കേട്ടോ, പ്രായത്തിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതാ ഓളാണോ? അല്ല, ഞാൻ നേഴ്സല്ല, ഞാൻ ഹോം നേഴ്സാ. ഹലോ പ്രഭുദേവ, ആ മൂന്ന് വാക്ക് കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പോയിരുന്നു.
കൊണ്ടുപോയി ഈ കസേര തല്ലിക്കുന്ന കസേര അടങ്ങിയിരിക്കേ ഈ കസേരയോട് പറ ആദ്യം അടങ്ങിയിരിക്കട്ടെ അടങ്ങിയിരിക്കേ ആദ്യത്തെ രോഗം എനിക്ക് പിടികിട്ടി ഇനി എന്താ പറ എന്റെ പൊന്നു ഡോക്ടറെ ബിഷപ്പാണ് ഈശോ മിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്ക് ഓരോ റേഡിയോ കോളർ ഫിറ്റ് ചെയ്ത് വിടാം അതാകുമ്പോ എവിടെ ചെന്ന് നിൽക്കുന്നു എങ്ങോട്ട് പോകുന്നു കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞാൻ കഴിക്കുന്നത് അരിയാഹാരമല്ല അരികൊമ്പനയല്ല സുദർശനം ഡോക്ടർ ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടും മറ്റേ കാര്യം പറ തെക്കമ്പറമ്പിലെ ത്രേശ്യാമിയെ ഞാനുമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട് ഞങ്ങളായിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോ തെറ്റാമ എന്നെ എത്ര പ്രാവശ്യം പിടിച്ചിരിക്കുന്നു ഉറക്കമില്ലാമ്മയുടെ കാര്യം പറ എന്റെ പൊന്നു ഡോക്ടറെ ഒരു തുള്ളി ഉറക്കമില്ല ഓ അത് ശരി ഒട്ടുറങ്ങുന്നില്ല ഒരു പോള പോലും കണ്ടടിക്കുന്നില്ല പിന്നെ ഈ ഭൂലോകത്ത് ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നത് ഞാനല്ലേ നേരിട്ട് കാണുന്നത് അത് ശരി അതുപോലെ ഉറക്കമില്ല ഓക്കേ ഐ സീ ഇരിക്കട്ടെ ഈ മെഡിസിൻ എവിടെ കിട്ടും ഇത് മെഡിസിൻ അല്ല ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് എന്റെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി സദാസമയം ഉറക്കമാണ് അപ്പച്ചനാകുമ്പോൾ ഉറക്കമില്ല അപ്പൊ ആ സെക്യൂരിറ്റി മാറ്റിയത് ഈ സെക്യൂരിറ്റി അവിടെ നിർത്താം ഓക്കേ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കില്ല ഞാൻ ഇത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാം ഡോക്ടറിന് മനസ്സിലാവുന്നുണ്ട് എഴുതുന്നത് പിന്നെ ഞാൻ പിന്നെ വായിച്ചെടുക്കൂല്ലേ അപ്പൊ ഞാൻ ഈ ഒരു ഗുളിക നാല് പ്രാവശ്യം കഴിക്കണം ഈ ഒരു ഗുളിക ഞാൻ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാലേ ഈ ഒരു ഗുളിക ഞാൻ നാല് നേരം എങ്ങനെ കഴിക്കും പിന്നെ അപ്പച്ച ആക്ച്വലി അതായത് ഈ ഒരു ഗുളിക ഉണ്ടല്ലോ അത് നാല് നേരം കഴിക്കണം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു ഗുളിക ഞാൻ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗുളിക നാല് നേരം ഞാൻ എങ്ങനെ കഴിക്കും ഇപ്പൊ ആ ഗുളിക എവിടെ ഇരിക്കണേ ഡോക്ടറുടെ കയ്യില് അവിടെ ഇരിക്കട്ടെ അവിടെ തന്നെ ഇരിക്കട്ടെ ഒരു പോകുന്ന അപ്പൊ എനിക്ക് ഗുളികയൊന്നും ഇല്ലേ ഗുളിക വേണ്ടേ വേണം അസുഖം മാറണ്ടേ മാറണം അതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഗുളിക ദിവസവും നാല് പ്രാവശ്യം കഴിക്കണം അതല്ലേ ഡോക്ടറെ ഞാൻ ചോദിച്ചത് ഈ ഒരു ഗുളിക ഒരു നേരം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗുളിക നാല് നേരം ഞാൻ എങ്ങനെ കഴിക്കും ഇടിച്ചിന്റെ പണിയെ ശരി എമർജൻസി കേട്ടോ വരാൻ ഞാൻ േ ഞാൻ വിചാരിച്ച നിങ്ങള് പാട്ടിന്റെ ഹമ്മിങ് ഇട്ടതെന്ന് സുനി 38 മൂലം നക്ഷത്രം കർക്കിടക രാശി അതായത് മൂലം നക്ഷത്രത്തിൽ കർക്കിടക രാശി ആയതുകൊണ്ട് ഇച്ചിരി രാഹുവിന്റെ കേതുവിന്റെ ഒക്കെ ദോഷം കാണുന്നുണ്ട് നമുക്ക് മൂലത്തിൽ ഒരു ഹോമം ചെയ്താലോ പള്ളിപ്പോവൂലേ അപ്പൊ നിനക്ക് അറിയാം പിന്നെ ഈ കോപ്പ് വഴിയൊക്കെ വന്ന ഇത് ജ്യോതിശാലയല്ല ഇത് ഹോസ്പിറ്റലാണ് മനസ്സിലായോ ഓ മെഡിക്കൽ ക്യാമ്പ് ഓ മര്യാദക്കാണ് മര്യാദക്ക് എന്താ പേര് സുനി എന്താ അസുഖം പനി എനിക്ക് പനിയാ അല്ല ഞാൻ ഒരു പ്രാസത്തിൽ അങ്ങനെ വന്നു പോയത് ഞാൻ ഇവിടെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ഈ പ്രാസം വെച്ച് കളിക്കണ അത് പിന്നെ ഉണ്ടല്ല ഞാൻ രാവിലെ എണീറ്റപ്പം അണ്ണനെ തൊട്ട് നോക്കിയപ്പോ ചെറിയൊരു ചൂടുണ്ട് കേട്ടാ അപ്പൊ എന്തരായിരുന്നാലും പനിക്കോളാണ് അപ്പൊ ഒരു 650 mg ഡോള കൊടുത്താ ശരിയാവും ഓ പിന്നെ ഒരു തൊണ്ടവേദന ഉണ്ട് ഒരു തലവേദനയുണ്ട് ഒരു കഫക്കെട്ടുണ്ട് അതിന് നമുക്ക് അസെത്രോമൈസിൻ കൊടുക്കാം അപ്പൊ അതും കുഴപ്പമില്ല പിന്നെ കാലിൽ എന്തോ മുറിവൊക്കെ ഉണ്ട് അത് നമുക്ക് മറ്റേ മെറ്റാഡിൻ ക്രീം വെച്ച് കെട്ടി വിട്ടു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും പിന്നെ അണ്ണനെ നടന്നു വന്നത് കൊണ്ട് ഭയങ്കര ക്ഷീണം നമുക്ക് തണ്ട ഇവിടെ കിടത്തിട്ടുണ്ട് ഒരു ഗ്ലൂക്കോസ് ട്രിപ്പ് ഇട്ടാ അതും തീരും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഈ മുറിവുള്ളത് കൊണ്ട് അത് പഴുക്കാതെയൊക്കെ ഇരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരു ചീറ്റി എടുക്കാം
കസേരയും കൂടെ എടുത്തിട്ട് ഇവിടെ ഒന്നും ഇരിക്കും കേട്ടോ. അതെ എനിക്ക് ബി എച്ച് എം എന്നല്ലേ ഞാൻ കേട്ടോ, ഞാൻ എം ബി ബി എസും കഴിഞ്ഞ ബി എച്ച് എം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് കുരുക്കി സർവത്ത് അടിക്കാനല്ലേ, ഞാൻ വിളജിലെടുത്ത കാല പറയാൻ പിതയിലടിക്കും ഞാൻ. ആഹാ, തോന്നിയ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ് നിങ്ങളാണോ പേഷ്യന്റ്? അപ്പൊ നിങ്ങൾ മുന്നേ പേഷ്യന്റ് പറയട്ടെ, പേഷ്യന്റ് പറയൂ. ഏത് വിൻസെന്റ് പറയാൻ? വിൻസെന്റ് അല്ല, വിൻസെന്റ് പറയാൻ പറഞ്ഞു. ഒറ്റ അടി എന്നല്ലോ വിൻസെന്റ് എന്നല്ലോ, ഞങ്ങൾ ഡോക്ടർമാരെ രോഗികളെ വിളിക്കുന്ന പേഷ്യന്റ് എന്നാണ്. ഇപ്പോൾ നിങ്ങളാണ് പേഷ്യന്റ്, പേഷ്യന്റ് പറയൂ. രാവിലെ ഉറക്കമെണീക്കുമ്പോഴേ ഒരു പൊളിച്ചത കെട്ടൽ. ഓ അത് ശരി. അതിങ്ങനെ കയറി വന്നിട്ട് ഒരു സർദിൽ. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ. ഗ്യാസ് ഉണ്ടോ? അപേക്ഷിച്ചിട്ടുണ്ട്, ഇതുവരെ കിട്ടിയില്ല. ഒന്നിന് ചക്കക്കുരു വറുത്തത് ഞാൻ അതിന്. ആ ഗ്യാസിന്റെ കാര്യമല്ല ചോദിച്ചത്, ഗ്യാസ് ട്രബിൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് ഇങ്ങനെ ഗ്യാസ് ട്രബിൾ ഒന്നുമില്ല. പക്ഷെ എന്റെ അണ്ണൻ ഈ ഇടയായിട്ട് ഒരു രോഗമുണ്ട്. എന്ത് രോഗം പറഞ്ഞോളൂ, കൃത്യമായിട്ട് പറയൂ. എന്റെ സോമൻ ആംബുലൻസ്. സോമന് വരെ ആംബുലൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കുണ്ടോ നാണക്കേട്? അല്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ബൾക്ക് അമൗണ്ട് എടുത്ത് ഇറക്കാൻ എന്റെ ഇല്ലാത്തോണ്ടല്ലേ. സാറ് സാറ് എം ബി ബി എസ് എടുത്തതാണോ? നമുക്ക് അത്യാവശ്യമാണ് ആംബുലൻസ്. വട്ടിപ്പലിശക്ക് എങ്ങനെ കൊടുത്താലാ? അവരോട് ചോദിച്ചോ. ഞാൻ അതെ, ഇതിപ്പോ നമ്മുടെ ഈ പെട്ടെന്ന് സാധനമില്ല. അപ്പൊ എന്തെങ്കിലും ഓട്ടം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി വിട്ട് തരാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ? എന്താ ഡോക്ടറെ, അല്ല നിങ്ങളെ ഏതോ ഒരു സോമന് ആംബുലൻസ് ഉണ്ടെന്ന് പറയുന്നു. സോമൻ ആംബുലൻസ് കാറൊന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ അണ്ണനെ ഈ ഉറക്കത്തിൽ എണീറ്റ് നടക്കണ അസുഖം ഉണ്ടെന്ന്. അതെ, നമ്മളെ വീട്ടിന്റെ അവിടെ ഒരു പാറക്കുളമുണ്ട്, അറിയാവോ? ഞാൻ അങ്ങനെ അറിയാം, ഞാൻ വേറെ സ്ഥലത്തല്ലേ. ഒരു പുളപ്പം പാറക്കുളമുണ്ട്, അവിടെ ഒരു തമിഴ് സിനിമയിലെ ഷൂട്ടിംഗ് വന്ന്. ഏത് സിനിമ? നീ വാഴപ്പേ ഞാൻ വെട്ടിവിപ്പേ. ഇതാരാണ് നായിക അതിനകത്ത്? തമന്ന. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും 100 ദിവസം ഓടും. അവിടെ ആണെങ്കിലേ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പൈലുകൾ വന്ന് നിക്കുകയാണ്. എന്നിട്ട് അപ്പൻ ഡയറക്ടർ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേ തമന്ന പൊത്തോന്ന് പറഞ്ഞ് വെള്ളത്തിൽ വീണ് കൊടുത്ത്. എല്ലാരും കടലും പിടിച്ച് നോക്കി ഞാൻ നിന്നില്ല. ഞാൻ ഒരൊറ്റച്ചാട്ടത്തിന് ചാടി തമന്നെ രക്ഷിച്ച്. എല്ലാരും കൈയടിച്ച് എന്നെ ആദരിച്ചാണ് വിട്ടത്. അതെ അതെ, മിടുക്കൻ അങ്ങനെ വേണം. അങ്ങനെ ചാടിയ കൂട്ടത്തിൽ പാറയെ ഒരഞ്ഞു വാരിയതാണിത്. കണ്ടോ, അതാണ് നമ്മളെല്ലാരും എല്ലാരും ചേർന്ന് ഇത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത്. അങ്ങനെ വേണ്ടേ, കാരണം ഒരു ഒരു മഹാ നടിയാണ്. അത് പാറക്കുളത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അത്രയും പേര് നോക്കിയിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അദ്ദേഹം ചാടി ഇറങ്ങി രക്ഷിച്ചു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. അല്ലാതെ ഇദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. അണ്ണന്റെ കാര്യം അവിടെ നിക്കട്ടെ, ഡോക്ടറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. എന്റെ പൊന്നു ഡോക്ടറെ, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് തമന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ചാടിയത് നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് കിടക്കണ കിണറ്റിനകത്ത്. സ്വപ്നത്തില പിന്നെ അതല്ലേ ഇങ്ങനെ അസുഖം? സ്വപ്നം കണ്ട് ഉറക്കത്തിൽ എണീറ്റ് നടക്കണെന്ന്. നിന്റെ ആ പടത്തിന്റെ പേരെന്തോടാ? നീ വാഴ വെപ്പേ ഞാൻ വെട്ടി വിപ്പേ. നീ ഇനി ഇവിടെ നിന്ന് വാഴ വെച്ചാൽ നിന്നെ ഞാൻ വെട്ടി വിപ്പേ. കേട്ടോടാ, അവൻ ചോല തോരെന്നും പറഞ്ഞ ഒരു കാര്യം ഞാൻ കൊണ്ട് കയറി കിടന്ന് ഞാൻ നോക്കട്ടെ. കയറി കിടന്ന് നോക്കട്ടെ, മുട്ടൊന്നും മുടക്കാമോ? പാനൂരി ഞാൻ കാണിക്കും. ഞാൻ പറഞ്ഞു മുട്ട് താത്തർ, അതല്ലേ പറഞ്ഞത്, മുട്ട് മുടക്കും. ഒന്നുകൂടെ നോക്കൂ, മുട്ട് മുടങ്ങൂല, മുട്ട് മുടക്കാൻ പറ്റുന്നില്ല. 3 ദിവസമായിട്ട് മുട്ട് മുടങ്ങണില്ലെന്ന്. ആകപ്പാട വിഷയമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് മരുന്നും കുറച്ച് കുടിയും തരാം. പക്ഷേ മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ കുപ്പി വേണം. അത് ഡോക്ടർ നേരത്തെ പറയത്തുണ്ട്, വരുന്ന പണിക്ക് ഞാൻ ഒരു അര എടുത്തോണ്ട് വന്നായിരുന്നല്ലോ, നമുക്ക് ഇവിടെ ഇരുന്ന് അടിക്കായിരുന്നു. ഞാൻ പറഞ്ഞത് കുപ്പി ഇവിടുന്ന് മരുന്ന് ഒഴിച്ചു തരാം, കുപ്പിയില്ല. അപ്പൊ അതിന് നിങ്ങൾ കുപ്പി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ല, നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ വേറെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ എടുത്ത് പിടിച്ച് ആരെയും പറഞ്ഞ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ഒരു 6 മാസത്തേക്കുള്ള മരുന്ന് ഞാൻ തന്നുവിടും. ഈ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. അത് പറ്റൂല, എന്റെ അണ്ണ അതുവരെ മുട്ട് മുടക്കാൻ നടക്കാൻ പറ്റുമോ? അത് പറ്റൂല, നാളെ തന്നെ ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ചാടി പിടിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയാല 6 മാസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എതിരാണ്.
ഉത്സവത്തിന്റെ കൊടി ഇറക്കുകയാണ്. അടുത്ത ഉത്സവത്തിൽ കാണും വരെ. Take care and bye everyone.